തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ടൗണിൽ നിന്ന് ഏതാണ്ട് 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ശിവഗിരി മഠത്തിലെത്താം. ശാന്തസുന്ദരമായ അന്തരീക്ഷമാണ് ഈ പ്രദേശമാകെ. സാമൂഹ്യ പരിഷ്കർത്താവും സന്യാസി വര്യനുമായിരുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി സ്ഥലം ഇവിടെയാണ്. കൂടാതെ അദ്ദേഹം സ്ഥാപിച്ച ക്ഷേത്രവും ആശ്രമവും ഇവിടെ കാണാം. ആയിരത്തി തൊള്ളായിരത്തി 1904 ശിവഗിരി മഠം സ്ഥാപിക്കപ്പെട്ടത്. 1928 ഈ ആശ്രമത്തിൽ വച്ചാണ് ശ്രീനാരായണ ഗുരു സമാധിയായത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സംസ്കരിച്ചയിടത്ത് ഇന്ന് ഗുരുദേവ സമാധി മന്ദിരം സ്ഥിതി ചെയ്യുന്നു. ആയിരത്തി 1912 ഇവിടെ സരസ്വതി ദേവിയെ പ്രതിഷ്ഠിച്ച് ശാരദാ മഠം സ്ഥാപിച്ചു. 200 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പ്രദേശമാകെ അത്യപൂർവങ്ങളായ ഔഷധ സസ്യങ്ങളും മറ്റനേകം വൃക്ഷലതാദികളുമുണ്ട്. ഔഷധ സസ്യങ്ങളുടെ തൈകൾ ഇവിടെ നിന്ന് വാങ്ങുവാനും നമുക്ക് അവസരമുണ്ട്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ആചാരക്രമങ്ങളാണ് ഇവിടെയുള്ളത്. നിവേദ്യവും അഭിഷേകവും ഒന്നുമില്ലാതെ ഭക്തർക്ക് ദേവിയെ സ്തുതിച്ച് ആരാധിക്കുവാൻ സ്വാതന്ത്ര്യമുള്ള ഒരിടമാണ് ശാരദാമഠം. താന്ത്രിക ചടങ്ങുകളും ഗുരു ഒഴിവാക്കിയുണ്ടായി. ക്ഷേത്ര പരിസരവും പർണശാലയും മറ്റും ഏറ്റവും ശുചിയായി സൂക്ഷിക്കുന്നതിനും ഗുരു നിർദ്ദേശിച്ചു. ഏറെ പവിത്രമായി ശിവഗിരി കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ മഠവും പരിസരവും നിശബ്ദതയുടെ സൗന്ദര്യവും മഹാനായ ഒരാചാര്യൻ്റെ ലളിതവും ദീപ്തവുമായ ജീവിതത്തിൻ്റെയും ആദർശങ്ങളുടെയും മഹത്വവും പ്രകീർത്തിച്ചുകൊണ്ട് ലോകത്തിനു മുമ്പിൽ നിലകൊള്ളുന്നു. വർക്കലയുടെ കൂടുതൽ കാഴ്ചകൾക്കായി കാത്തിരിക്കുകയാണ്.